നമസ്കാരം. ശാന്തിഗിരി ന്യൂസ് ഹെഡ്ലൈൻ. തലസ്ഥാനത്തെ നിശ്ചലമാക്കി യാത്രക്കാരന്റെ ജീവനെടുത്ത് KSRTC മിന്നൽ പണിമുടക്ക്. കടകംപള്ളി സ്വദേശിയായ സുരേന്ദ്രൻ എന്നയാളാണ് മരിച്ചത്. കിഴക്കേക്കോട്ടയിൽ വച്ചാണ് സുരേന്ദ്രന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. കുഴഞ്ഞുവീണ സുരേന്ദ്രനെ രക്ഷിക്കാൻ പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ളവർ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 സമരം തുടങ്ങിയത്. നഗരത്തിലെത്തിയ രോഗികളും പ്രായമായവരും അടക്കമുള്ള ആയിരങ്ങൾ ഇതുമൂലം ബുദ്ധിമുട്ടിലായി. ഇത് പലയിടത്തും പ്രതിഷേധങ്ങളിലേക്കും നയിച്ചു. ചിലയിടത്ത് ജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളടക്കം തടയുന്ന അവസ്ഥ വരെയുണ്ടായി. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ബസ് സർവീസിനെ ചൊല്ലിയുണ്ടായ KSRTC സ്വകാര്യ ബസ് ജീവനക്കാരുടെ തർക്കമാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അനധികൃത സർവീസ് നടത്തിയെന്നാരോപിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് സ്വകാര്യ ബസ് സൗജന്യ സർവീസ് നടത്തിയത് KSRTC ജീവനക്കാർ തടഞ്ഞു. സ്വകാര്യ ബസ് തടഞ്ഞ ATO ശ്യാം ലോപ്പസ് അടക്കമുള്ള ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് KSRTC ജീവനക്കാർ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSRTC നഗരത്തിൽ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു. കിഴക്കേക്കോട്ട ഡിപ്പോയിലെ തൊഴിലാളികളാണ് ആദ്യം സമരത്തിനിറങ്ങിയത്. അതിനു പിന്നാലെ തമ്പാനൂർ, നെടുമങ്ങാട് തുടങ്ങിയ ഡിപ്പോകളിലെയും ജീവനക്കാരും സമരത്തിന് പിന്തുണയായി രംഗത്തെത്തിയതോടെ നഗരഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. 5 മണിക്കൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയ KSRTC മിന്നൽ പണിമുടക്ക് പിന്നീട് സംഘടനാ നേതാക്കളും DCP യുമായി നടത്തിയ ചർച്ചയിൽ പിൻവലിച്ചു. അറസ്റ്റിലായ ജീവനക്കാരെ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നടപടി ആരംഭിച്ചതോടെ യൂണിയൻ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സർവീസുകൾ പുനരാരംഭിച്ചു. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈറസ് ബാധ തടയുന്നതിനായി ആളുകൾ കൂട്ടം ചേരുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോളി ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത്. അതേസമയം ഹോളി രാജ്യത്തെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണെന്നും പക്ഷേ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കുകയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. ട്വിറ്ററിലൂടെയാണ് അമിത്ഷാ ഇക്കാര്യം അറിയിച്ചത്. പൊതുജനങ്ങളോട് ആഘോഷ പരിപാടികളും കൂടിച്ചേരലുകളും പരമാവധി ഒഴിവാക്കണമെന്നും ജാഗ്രത വേണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. അതേസമയം രാജ്യത്ത് COVID-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 28. ഇറ്റലിയിൽ നിന്നെത്തിയ 15 വിനോദസഞ്ചാരികളാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവരെ ഐസൊലേഷൻ ക്യാമ്പിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡൽഹി കലാപം സംബന്ധിച്ച് കേസ് നീട്ടിക്കൊണ്ടുപോയ ഡൽഹി ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കലാപത്തിൽ കേസെടുക്കാൻ എന്താണ് ഇത്ര താമസമെന്ന് ചോദിച്ച കോടതി 6 മാർച്ചിന് കേസ് പരിഗണിക്കണമെന്ന് ഉത്തരവിട്ടു. ഡൽഹി കലാപ കേസ് പരിഗണിക്കുന്നത് 13 April നീട്ടിവെച്ച ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. മുൻ IAS ഉദ്യോഗസ്ഥൻ ഹർഷ് മന്ദറും കലാപത്തിലെ ഇരകളും സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു സുപ്രീം കോടതി 3-അംഗ ബെഞ്ചിന്റെ കർശന നിർദ്ദേശം. എന്നാൽ ഡൽഹി ഹൈക്കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കലാപവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് DN പട്ടേലും ജസ്റ്റിസ് ഹരിശങ്കറും അടങ്ങിയ ബെഞ്ച് 13 April കേസ് നീട്ടിവെക്കാനായിരുന്നു തീരുമാനിച്ചത്. പ്രകോപനപരമായ പ്രസംഗം നടത്തി കലാപത്തിന് വഴിവെച്ച BJP നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോടതി 1 മാസത്തെ സമയവും കേന്ദ്ര സർക്കാരിന് അനുവദിച്ചിരുന്നു. ഇതിനെയും സുപ്രീം കോടതി വിമർശിച്ചു. ഇത്രയും നീണ്ട കാലയളവിലേക്ക് കേസ് നീട്ടിവെക്കേണ്ടതില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധഭീഷണി. DYFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് ഭീഷണി കത്തെത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചാൽ വധിക്കുമെന്നാണ് കത്തിലുള്ളത്. DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമിനും വധഭീഷണിയുണ്ട്. കത്ത് പോലീസിന് കൈമാറി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. ഒരു വർഗീയതയ്ക്ക് ബദൽ മറ്റൊരു വർഗീയതയല്ലെന്ന് മുഖ്യമന്ത്രിയും CPMഉം നിരന്തരം ആവർത്തിക്കുന്നുമുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിയായ ഗായിക റിമി ടോമിയെ വിസ്തരിച്ചു. എന്നാൽ ഇന്നും നടൻ കുഞ്ചാക്കോ ബോബൻ വിസ്താരത്തിനെത്തിയില്ല. കഴിഞ്ഞയാഴ്ച കുഞ്ചാക്കോ ബോബനോട് കോടതി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാതെ തുടർന്ന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അവധി അപേക്ഷ നൽകാതെ കുഞ്ചാക്കോ ബോബൻ ഹാജരാകാതിരുന്നതിനെതിരെയായിരുന്നു കോടതിയുടെ നടപടി. എന്നാൽ ഇന്നും ഹാജരാകാത്തതിനെ തുടർന്ന് കുഞ്ചാക്കോ ബോബൻ കോടതിയിൽ അപേക്ഷ നൽകി.
അതേസമയം ഇന്ന് ഹാജരാകേണ്ടിയിരുന്ന മുകേഷും കോടതിയിൽ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. നിയമസഭ നടക്കുന്നതിനാൽ അവധി അനുവദിക്കണമെന്നാണ് മുകേഷിന്റെ ആവശ്യം. ഗീതു മോഹൻദാസ്, മഞ്ജു വാര്യർ, ലാൽ എന്നിവരെ കോടതി നേരത്തെ വിസ്തരിച്ചു. സംയുക്ത വർമ്മയെ സാക്ഷി പട്ടികയിൽ നിന്ന് പിന്നീട് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ വിസ്തരിക്കാൻ നിശ്ചയിച്ച ദിവസം സ്ഥലത്തില്ലായിരുന്ന പി ടി തോമസ് MLA, നിർമ്മാതാവ് ആൻഡോ ജോസഫ്, ഹാജരായിട്ടും സമയക്കുറവ് മൂലം വിസ്തരിക്കാൻ കഴിയാതെ വന്ന നടൻ സിദ്ദിഖ്, നടി ബിന്ദു പണിക്കർ എന്നിവരുടെ സാക്ഷി വിസ്താരവും പിന്നീട് നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 2019 വനിതാരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമൂഹ്യ സേവനത്തിനുള്ള വനിതാരത്ന പുരസ്കാരം അരിവാൾ രോഗത്തെ അതിജീവിച്ചുകൊണ്ട് അരിവാൾ രോഗികൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മാനന്തവാടി സ്വദേശി CD സരസ്വതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. PU ചിത്രയ്ക്ക് കായിക രംഗത്തെ പ്രതിഭയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതയ്ക്കുള്ള പുരസ്കാരം തിരുവനന്തപുരം കരമന സ്വദേശി PP രത്നാക്സിന് ലഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനുള്ള പുരസ്കാരം പാലക്കാട് സ്വദേശി ഡോക്ടർ പാർവതി PG വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതയ്ക്കുള്ള പുരസ്കാരം കണ്ണൂർ സ്വദേശി ഡോക്ടർ വനജ എന്നിവർക്കാണ് ലഭിച്ചത്. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. March 7 അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകുന്നേരം 4 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. ലോറിയിലേക്ക് KSRTC ഇടിച്ചു കയറി ഒരാൾ മരിച്ചു, 20 പരിക്ക്. പെരുമ്പാവൂർ MC റോഡിൽ ഒക്കൽ വില്ലേജ് ഓഫീസിന്റെ മുൻവശത്താണ് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചത്. ബസ് യാത്രക്കാരായ 20 പരിക്കേറ്റു. പുലർച്ചെ 2 അപകടം. തമിഴ്നാട് ഈ റോഡ് സത്യമംഗലം കോമരപാളയം CH റോഡ് സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. ലോകത്ത് പകർന്നു പിടിക്കുന്ന കൊറോണ വൈറസ് ഭീതിയിൽ കായിക ലോകവും. കൊറോണ വൈറസ് ഭീതിയെ തുടർന്ന് ഇറ്റലിയിൽ ഇതിനോടകം നിരവധി ലീഗ് മത്സരങ്ങളാണ് മാറ്റിവെച്ചത്. കൂടാതെ ഒളിമ്പിക്സിന്റെ തീയതി മാറ്റിവെച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഇറ്റാലിയൻ സീരിയൽ യുവൻസ്, ഇന്റർ മിലാൻ, AC മിലാൻ, ലാസിയോ തുടങ്ങി നിരവധി ക്ലബ്ബുകളുടെ മത്സരങ്ങൾ ഇതിനോടകം മാറ്റിവെച്ചിട്ടുണ്ട്. ജൂലൈയിൽ നടക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റിവെക്കാമെന്ന് ജപ്പാൻ കായിക മന്ത്രി അറിയിച്ചു. ഈ വർഷം അവസാനത്തേക്ക് മാറ്റാമെന്നും 2020 തന്നെ നടത്താമെന്നുമാണ് കരാറെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജപ്പാനിൽ നിരവധി പേരാണ് കൊറോണ ബാധിച്ച് മരണപ്പെട്ടത്. ജൂണിൽ നടക്കുന്ന യൂറോ കപ്പിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുന്നു. ആതിഥേയത്വം വഹിക്കുന്ന ഇറ്റലിയിലെ മരണസംഖ്യ ദിനം പ്രതി കൂടി വരികയാണ്. ഇറ്റലിക്കൊപ്പം ഇംഗ്ലണ്ടും യൂറോയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീലങ്ക ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് കൊറോണ ഭീഷണിയുണ്ട്. ജപ്പാനിലെ J-ലീഗ്, ചൈനയിലെ സൂപ്പർ ലീഗ് കൂടാതെ നിരവധി ബാഡ്മിന്റൺ ടൂർണമെന്റുകളും ഇതിനോടകം മാറ്റിവെച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.